നമസ്കാരം സുഹൃത്തുക്കളെ ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം ഡെയിലി ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ സീരീസിന്റെ മൂന്നാമത്തെ വീഡിയോ ആണ് ഇന്ന് അപ്പൊ ഇന്ന് ഞാൻ എടുത്തിരിക്കുന്ന ചോദ്യ പേപ്പർ വി തിരുവനന്തപുരം കോഴിക്കോട് ജില്ലകളിൽ രണ്ടായിരത്തി നടന്ന എക്സാമിൻ്റെതാണ് അപ്പൊ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഒന്നാമത്തെ ചോദ്യം മുതലാണ് ജി കെ ക്വസ്റ്റ്യൻ തുടങ്ങുന്നത് അപ്പൊ ആദ്യത്തെ ചോദ്യം ചേരഭരണകാലത്ത് പദവാരം എന്നറിയപ്പെട്ടിരുന്ന നികുതി ഏതാണ് പദവാരം എന്നറിയപ്പെട്ടിരുന്ന നികുതി ഏതാണ് ഈ ചോദ്യം ഡിലീറ്റഡ് ആണ് അവർ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ഈ ചോദ്യം പദവാരം ഡിലീറ്റ് ചെയ്തേക്കുവാണ് അടുത്ത ചോദ്യം മനുഷ്യന് ചില അവകാശങ്ങളുണ്ട് അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല ഇത് ആരുടെ വാക്കുകളാണ് ജോൺ ലോക്ക് ജോൺ ലോക്കിന്റെ വാക്കുകളാണ് മനുഷ്യന് ചില അവകാശങ്ങളുണ്ട് അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ സ്ത്രീകളുടെ നേതൃത്വത്തിൽ തോൽവിറക് സമരം നടന്ന സ്ഥലം ഈ ചോദ്യവും ഡിലീറ്റഡ് ആണ് അടുത്ത ചോദ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കിയത് ഏത് സമ്മേളനത്തിൽ വെച്ചാണ് പൂർണ്ണ സ്വരാജ് ലാഹോർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് സിന്ധു നദീതട സംസ്കാര കേന്ദ്രങ്ങളിൽ ഒന്നായ കാലിബംഗൻ നഗരം ഏത് നദീതീരത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് ചോദിച്ചേക്കുന്നത് കാലിബംഗൻ ഖഗ്ഗർ നദീ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് ഖഗ്ഗർ നദിയുടെ തീരത്ത് സിംല ഡാർജിലിംഗ് തുടങ്ങിയ പ്രധാന സുഖവാസ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഉത്തരപർവ്വത മേഖലയിലെ ഏത് മലനിരയിലാണ് സിംല ഡാർജിലിംഗ് തുടങ്ങിയ പ്രധാന സുഖവാസ കേന്ദ്രങ്ങൾ എവിടെയാണ് ഹിമാചലിലാണ് സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ അടുത്ത ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പടം ഈ ക്വസ്റ്റിനും ഡിലീറ്റ് ചെയ്തു കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമതീര കനാൽ ഏത് ജലപാതയുടെ ഭാഗമാണ് ജലപാത മൂന്നാണ് കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമതീര കനാൽ അടുത്ത ചോദ്യം വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതനിരയുടെ കിഴക്കൻ ചെരുവിലൂടെ വീശുന്ന കാറ്റ് വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതനിരയുടെ കിഴക്കൻ ചെരുവിലൂടെ വീശുന്ന കാറ്റ് ഏതാണ് ചിനൂക്കാണ് ചിനൂക്ക് റോക്കീസ് ചിനൂക്ക് ഇതൊക്കെ എസ് സിആർടി ഫാക്ടുകൾ ആണ് മൺസൂണിന്റെ രൂപം കൊള്ളലിന് കാരണമാകാത്ത ഘടകം ഏതാണ് കാരണം ആകാത്ത ഘടകമാണ് ഘർഷണം ഫ്രിക്ഷൻ ആണ് കാരണമല്ലാത്തത് ബാക്കി സൂര്യന്റെ അയനം കോറിയോലിസ് പ്രഭാവം തപനത്തിലെ വ്യത്യാസം ഇതെല്ലാം മൺസൂണിന്റെ രൂപം കൊള്ളലിന് കാരണമാണ് കേരളത്തിൽ ത്രിതല പഞ്ചായത്ത് നിയമം നിലവിൽ വന്നത് എന്ന് കേരളത്തിൽ ത്രിതല പഞ്ചായത്ത് നിയമം നിലവിൽ വന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഏപ്രിൽ ഇരുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് ഏറ്റവും കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്തുകൾ ഉള്ള ജില്ല ഏതാണ് തൃശൂർ തൃശൂർ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്തുകൾ ഉള്ളത് അഴിമതി തടയുന്നതിനായി ദേശീയ തലത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ രൂപം നൽകിയ സ്ഥാപനം സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ വർഷം എടുത്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഉത്തരം സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ ആണ് പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ലോകസഭാ സ്പീക്കറാണ് ലോകസഭാ സ്പീക്കറാണ് പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് വിളിച്ചു ചേർക്കുന്നത് ആരാണ് രാഷ്ട്രപതിയാണ് രാജ്യസഭാ അംഗമാകാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം പ്രായപരിധി മുപ്പത് വയസ്സാണ് രാജ്യസഭാ അംഗമാകാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായപരിധി എത്ര വയസ്സാണ് മുപ്പത് വയസ്സാണ് അടുത്ത ചോദ്യം വനിതാ ശാക്തീകരണം ഇന്ത്യയുടെ ശാക്തീകരണം എന്നത് ഏത് ബാങ്കിന്റെ മുദ്രാവാക്യമാണ് മഹിളാ ബാങ്കിന്റെ മുദ്രാവാക്യമാണ് വനിതാ ശാക്തീകരണം ഇന്ത്യയുടെ ശാക്തീകരണം സുവർണനാല് ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്ന ഉൽപ്പന്നം ഏതാണ് ഉത്തരം ചണമാണ് ഗോൾഡൻ ഫൈബർ എന്ന് അറിയപ്പെടുന്നത് തിലോത്തമ ഏത് കാർഷിക വിളയുടെ ഇനമാണ് തിലോത്തമ തിലോത്തമ ഏത് കാർഷിക വിളയുടെ ഇനമാണ് എള്ളാണ് എള്ളാണ് തിലോത്തമ ഗാർഡൻ റീച്ച് കപ്പൽ നിർമ്മാണശാല സ്ഥിതി ചെയ്യുന്നത് എവിടെ ഗാർഡൻ റീച്ച് കപ്പൽ നിർമ്മാണശാല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കൊൽക്കത്തയിലാണ് സ്റ്റീൽ സിറ്റി എന്നറിയപ്പെടുന്ന നഗരം സ്റ്റീൽ സിറ്റി എന്നറിയപ്പെടുന്ന നഗരം ഏതാണ് ഉത്തരം ജംഷഡ്പൂർ ആണ് സ്റ്റീൽ സിറ്റി എന്നറിയപ്പെടുന്ന നഗരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ ആരംഭിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ ആരംഭിച്ച ഇരുമ്പുരുക്ക് വ്യവസായ ശാലയാണ് ബൊക്കാറോ ബൊക്കാറോ എവിടെയാണ് ജാർഖണ്ഡിലാണ് ബൊക്കാറോ അടുത്ത ചോദ്യം ആൽഗകളെ പറ്റിയുള്ള പഠനം അറിയപ്പെടുന്ന പേരെന്താണ് ഫൈക്കോളജിയാണ് ഫൈക്കോളജിയാണ് ആൽഗകളെ കുറിച്ചുള്ള പഠനം ഫംഗസ് ആണ് മൈക്കോളജി രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏതാണ് ആണ് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ വെള്ളത്തിൽ ലയിക്കുന്ന വൈറ്റമിൻ ഏത് വെള്ളത്തിൽ ലയിക്കുന്ന വൈറ്റമിൻ ഏതാണ് വൈറ്റമിൻ ഉത്തരം ഇവിടെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് രണ്ടെണ്ണം ഉണ്ടല്ലോ ബിയും സിയും വെള്ളത്തിലാണ് ലയിക്കുന്നത് ഇത് രണ്ടും ഇവിടെ ഓപ്ഷൻ അവർ തന്നിട്ടുണ്ട് അടുത്ത ചോദ്യം ശുവണ്ടി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം കശുവണ്ടി ഗവേഷണ കേന്ദ്രം എവിടെയാണ് ആനക്കയം ആനക്കയത്താണ് കശുവണ്ടി ഗവേഷണ കേന്ദ്രം ശരീരത്തിൽ ഏറ്റവും കൂടുതൽ അമോണിയ ഉൽപ്പാദിപ്പിക്കുന്ന അവയവം ഏതാണ് കരളാണ് ഏറ്റവും കൂടുതൽ അമോണിയ ഉൽപാദിപ്പിക്കുന്ന അവയവം റോക്കറ്റിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നത് ഏത് ഇത് ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ എക്സാമിന് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് അടുത്ത ചോദ്യം രാസോർജ്ജം വൈദ്യുത ഊർജമാക്കുന്നത് ഏത് രാസോർജ്ജം കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആക്കുന്നത് ബാറ്ററി ആണ് ബാറ്ററി താഴെപ്പറയുന്നതിൽ ഏതിലാണ് തന്മാത്രകൾക്ക് ഏറ്റവും കൂടുതൽ ഗതികോർജ്ജമുള്ളത് അപ്പൊ തന്മാത്രകൾ ഏറ്റവും ഫാസ്റ്റായിട്ട് സഞ്ചരിക്കുന്നത് ഏതിനകത്താണ് ഉത്തരം വാതകങ്ങളിലാണ് കാരണം ഇവ തമ്മിൽ ബോണ്ടിങ് വളരെയധികം കുറവാണ് വാതകങ്ങളില് ഏറ്റവും കുറച്ചു വേഗതയുള്ളത് ഏതിലാണ് ഖരവസ്തുക്കളിലാണ് സോളിഡിലാണ് അടുത്ത ചോദ്യം ഉയരം കൂടുന്നതിനനുസരിച്ച് അന്തരീക്ഷ മർദ്ദം കുറഞ്ഞു വരുന്നു ഏകദേശം പത്ത് മീറ്റർ ഉയരത്തിന് എത്ര തോതിലാണ് മർദ്ദം കുറയുന്നത് പത്ത് മീറ്റർ ഉയരത്തിന് എത്ര തോതിലാണ് മർദ്ദം കുറയുന്നത് ഉത്തരം ഒരു മില്ലിബാർ ഒരു മില്ലിബാർ അടുത്ത ചോദ്യം സൗരയൂഥത്തിലെ ഏറ്റവും സാന്ദ്രത കൂടിയ ഗ്രഹം ഏതാണ് സൗരയൂഥത്തിലെ ഏറ്റവും സാന്ദ്രത കൂടിയ ഗ്രഹമാണ് ഭൂമി ഡെൻസസ്റ്റ് ഏതാണ് ഭൂമിയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല് കൺഫ്യൂസിങ് ഫാക്ട് ആണ് ഈസിയോ ആണ് എന്താണ് ഉത്തരം മൗലിക അവകാശങ്ങളാണ് മൗലിക അവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല് ഭരണഘടനയിൽ വകുപ്പ് മുന്നൂറ്റി ഇരുപത്തിനാല് പ്രതിപാദിക്കുന്നത് എന്തിനെ കുറിച്ചാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് മുന്നൂറ്റി ഇരുപത്തി നാലാം വകുപ്പ് അടുത്ത ചോദ്യം അന്യായമായി തടവിൽ പാർപ്പിച്ചിരിക്കുന്ന ഒരാളെ സ്വതന്ത്രമാക്കുന്നതിനുള്ള റിട്ടാണ് ഹേബിയസ് കോർപ്പസ് ശരീരം ഹാജരാക്കുക ഹേബിയസ് കോർപ്പസ് അടുത്തൊരു കോഡ്സ് ആണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെടാതിരിക്കുന്നതിന്റെ പരിണിത ഫലം നിങ്ങളെക്കാൾ മോശമായവർ നിങ്ങളെ ഭരിക്കും എന്നതാണ് ആരുടെ വാക്കുകളാണ് ഇത് ഉത്തരം പ്ലേറ്റോ പ്ലേറ്റോയുടെ വാക്കുകളാണ് നിങ്ങൾ രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെടാതിരിക്കുന്നതിന്റെ പരിണിത ഫലം നിങ്ങളെക്കാൾ മോശമായവർ നിങ്ങളെ ഭരിക്കും എന്നതാണ് ചുവടെ നൽകിയിട്ടുള്ള ാട്രീറ്റ് മണ്ണ് രൂപം കൊള്ളുന്ന പ്രദേശം ഏത് ചുവടെ നൽകിയിട്ടുള്ളതിൽ ലാട്രിറ്റ് മണ്ണ് രൂപം കൊള്ളുന്ന പ്രദേശം ഏതാണ് ഉത്തരം മൺസൂൺ മഴയും ഇടവിട്ട് ഉഷ്ണവും അനുഭവപ്പെടുന്ന പ്രദേശം നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥ ആലോചിച്ചാൽ മതി അവിടെ ലാട്രിറ്റ് മണ്ണാണല്ലോ മൺസൂൺ മഴ ഇടവിട്ട് കിട്ടുന്നുണ്ട് മൺസൂൺ മഴ കിട്ടുന്നുണ്ട് പിന്നെ ഇടവിട്ട് ഉഷ്ണവും കിട്ടുന്നുണ്ട് ഓക്കെ ഭിന്നശേഷി ഉള്ളവർക്കായി ഐ ടി പാർക്ക് നിർമ്മിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഭിന്നശേഷി ഉള്ളവർക്കായി ഐ ടി പാർക്ക് നിർമ്മിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഉത്തരം തെലങ്കാന തെലങ്കാനയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ തായ്ലൻഡിലെ ഗുഹകളിൽ കുടുങ്ങിയത് ഏത് ഫുട്ബോൾ ടീമിലെ കുട്ടികളാണ് ഫുട്ബോൾ ടീമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഉത്തരം വൈൽഡ് ബോർ വൈൽഡ് ബോർ ഫുട്ബോൾ ടീമിലെ കുട്ടികളാണ് രണ്ടായിരത്തി പതിനെട്ടിൽ തായ്ലൻഡിലെ ഗുഹയിൽ കുടുങ്ങിയത് ചുവട് കൊടുത്തിരിക്കുന്നതിൽ കൂട്ടത്തിൽ പെടാത്തത് ഏത് കൂട്ടത്തിൽ പെടാത്തത് തൂത്തുക്കുടി വിശാഖപട്ടണം നേവാശേവ പാരാദ്വീപം ഏതാണ് ഉത്തരം നേവാശേവയാണ് അപ്പൊ നേവാശേവ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് നേവാശേവ ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖമാണ് ബാക്കി തൂത്തുക്കുടി ആയാലും പാരാദ്വീപായാലും ആയാലും ഇന്ത്യയുടെ കിഴക്കൻ ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ പറ്റി എല്ലാ ക്വസ്റ്റ്യൻസും ഉൾപ്പെടുത്തി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കാണാത്തവർ ഈ വരുന്ന ഐ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക എല്ലാ ഡീറ്റെയിൽസും അതിനകത്തോണ്ട് വേറെ വീഡിയോസ് ഒന്നും നിങ്ങൾ തപ്പേണ്ട ആവശ്യമില്ല അത് മാത്രം അടിച്ചാൽ മതി ഓക്കെ അടുത്ത ചോദ്യം ഭീമ ഏത് നദിയുടെ പോഷക നദിയാണ് ഭീമ ഏത് നദിയുടെ പോഷക നദിയാണ് ഉത്തരം കൃഷ്ണാനദിയുടെ പോഷക നദിയാണ് ഭീമ മരത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതം സ്ഥിരം ചോദ്യം ഷെന്തുരുണി വന്യജീവി സങ്കേതം ജാതിക്കുമ്മി ആരുടെ കൃതിയാണ് ജാതിക്കുമ്മി പണ്ഡിത് കറുപ്പൻ്റെ കൃതിയാണ് ഉദയഭൂമി ആരുടെ സമാധിസ്ഥലം ഉദയഭൂമി ആരുടെ സമാധിസ്ഥലമാണ് ഉത്തരം കെ ആർ നാരായണൻ സമാധിസ്ഥലങ്ങൾ വെച്ചിട്ട് ഞാൻ ഒരു വീഡിയോ ഉടനെ തന്നെ ചെയ്യുന്നുണ്ട് ഓക്കെ ഉദയഭൂമി ആരുടെ സമാധിസ്ഥലമാണ് കെ ആർ നാരായണന്റെ സമാധിസ്ഥലം ഭർത്താവില്ലാത്ത സ്ത്രീകൾക്ക് പിന്നാക്ക അവസ്ഥയിലുള്ള സ്ത്രീകൾക്കും ഭർത്താവില്ലാത്ത സ്ത്രീകൾക്കും പിന്നാക്ക അവസ്ഥയിലുള്ള സ്ത്രീകൾക്കും വേണ്ടി സംസ്ഥാന തൊഴിൽ വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേര് എന്താണ് ഉത്തരം ശരണ്യ ശരണ്യ എന്നതാണ് തൊള്ളായിരത്തി നാല്പത്തി ഒന്ന് ദിവസം തുടർച്ചയായി പ്രവർത്തിച്ച് ലോക റെക്കോർഡ് നേടിയ ഇന്ത്യയിലെ ആണവ നിലയം ഏതാണ് ഉത്തരം കൈകാ ആണവ നിലം കർണാടക കൈകാ ആണവ നിലയം എന്താണ് റെക്കോർഡ് തൊള്ളായിരത്തി നാല്പത്തി ഒന്ന് ദിവസം തുടർച്ചയായി പ്രവർത്തിച്ചു സെൻട്രൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി നിലവിൽ വരുന്ന സംസ്ഥാനം ഏത് സെൻട്രൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി നിലവിൽ വരുന്ന സംസ്ഥാനം ഏതാണ് ഉത്തരം സി ആന്ധ്രാപ്രദേശ് ആണ് ആന്ധ്രാപ്രദേശ് ജനസംഖ്യാ ദിനം പോപ്പുലേഷൻ ഡേ ആയിട്ട് ആചരിക്കുന്ന ഏത് ദിവസമാണ് ജൂലൈ പതിനൊന്ന് ജൂലൈ പതിനൊന്ന് അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയ വ്യക്തിയാണ് മാഡം ഭിക്കാജി കാമ മാഡം ഭിക്കാജി കാമ പൂജ്യം ഡിഗ്രി രേഖാംശ രേഖയിൽ ഗ്രീണിച്ച രേഖയാണ് പൂജ്യം ഡിഗ്രി രേഖാംശ രേഖ രാവിലെ പത്തുമണി ആകുമ്പോൾ എൺപത്തിരണ്ടര ഡിഗ്രി രേഖാംശം അതായത് ഇന്ത്യയിൽ സമയം എത്രയായിരിക്കും അപ്പൊ ഇന്ത്യൻ സമയം ഗ്രീനിച്ച് സമയത്തേക്കാൾ അഞ്ചര മണിക്കൂർ മുന്നിലാണ് അപ്പം പത്തുമണിയാകുമ്പോഴേക്കും ഇന്ത്യയിൽ അഞ്ചര മണിക്കൂർ മുന്നിലല്ലേ അപ്പം എത്ര മണിയായിരിക്കും ആകുക ഉത്തരം മൂന്നര പി എം ആണ് മൂന്നര പി എം പത്തിന്ന് അഞ്ചര കൂട്ടിയാൽ മതി മൂന്നര പി എം ആണ് ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഏഷ്യൻ രാജ്യം ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഏഷ്യൻ രാജ്യം ഏതാണ് ഉത്തരം സി ആണ് ചൈന ചൈനയാണ് അടുത്തത് ഇംഗ്ലീഷ് ചോദ്യങ്ങളാണ് ആദ്യത്തെ ചോദ്യം ഹാവ് യു ടോൾഡ് ഹിം എബൌട്ട് ഡാഷ് ആക്സിഡന്റ് ആക്സിഡന്റ് ആ അപ്പം ഏതാണ് ആർട്ടികള് ആൻ ആക്സിഡന്റ് ആൻഡ് ആക്സിഡന്റ് ഐ വുഡ് നോട്ട് അക്സെപ്റ്റ് ദ ഓഫർ ഇഫ് ഐ ഡാഷ് യു ഐ വുഡ് നോട്ട് അക്സെപ്റ്റ് വുഡ് പ്ലസ് വി വൺ വരുവാണെങ്കിൽ ഇഫ് ക്ലോസിലെ എന്ത് വരണം സിമ്പിൾ പാസ്റ്റ് ആയിരിക്കണം വരേണ്ടത് ഇഫ് ഐ വെയർ യു ഇഫ് ഐ വെയർ യു ആണ് വരേണ്ടത് വാസ് വരത്തില്ല ഐ പ്ലൂറൽ അല്ലേ ഐ പ്ലൂറൽ ആയതുകൊണ്ട് ഐയുടെ കൂടെ വെയർ ആണ് ഉപയോഗിക്കാറ് ഹി വാസ് അക്കമ്പനിയുടെ ഡാഷ് ഹീസ് വൈഫ് അക്കമ്പനിയുടെ കൂടെ വരുന്ന ഏതാണ് പ്രപ്പോസിഷൻ ഉത്തരം ബി ആണ് അ ബൈ ഹിസ് വൈഫ് ദിസ് ഈസ് ദ ബോയ് ഡാഷ് വൺ ദ ഗോൾഡ് മെഡൽ ദിസ് ഈസ് ദ ബോയ് ഉത്തരം എന്താ വരുന്നത് ദിസ് ഈസ് ദ ബോയ് ഹൂ ബോയ് ആരാണോ അവൻ ദിസ് ഇസ് എ ബോയ് ഹൂ വൺ ദ ഗോൾഡ് മെഡൽ ദ ആന്റോണിം ഓഫ് പ്രൈഡ് പ്രൈഡിന്റെ ഓപ്പോസിറ്റ് എന്താണ് ഇത് ഡിലീറ്റഡ് ആയത് ഡിലീറ്റഡ് ആയിട്ടുള്ള ചോദ്യമാണ് ആന്റോണിം ഓഫ് പ്രൈഡ് ഐ ഹാവ് ലോസ്റ്റ് മൈ ഡാഷ് ഓഫ് കീസിന്റെ കളക്റ്റീവ് നൗൺ ഏതാണ് ബഞ്ച് ഓഫ് കീസ് ബഞ്ച് ഓഫ് കീസ് എന്നാണ് പറയുന്നത് അടുത്തത് മീനിങ് ഓഫ് സെനിസൈഡ് സെനിസൈഡ് എന്ന് പറഞ്ഞാൽ എന്തിന്റെ കില്ലിങ്ങിനെയാണ് സെനിസൈഡ് എന്ന് പറയുന്നത് കില്ലിങ് ആൻഡ് ഓൾഡ് മാൻ ആണ് സെനിസൈഡ് ഇന്ത്യ വൺ ദ മാച്ച് ചേഞ്ച് ഇൻ ടു പാസിവ്സ് ഇന്ത്യ വൺ ദ മാച്ച് അപ്പം ഇവിടെ ആദ്യം നോക്കേണ്ടത് വൺ വൺ എന്ന് പറയുന്നത് വി ടു ആണ് സിമ്പിൾ പാസ്റ്റാണ് സിമ്പിൾ പാസ്റ്റിനെ എങ്ങനെയാണ് പാസീവ് ഓയിസിനോട് മാറ്റുന്നത് വാസ് ഓർ വെയർ പ്ലസ് വി ത്രീ അപ്പൊ എങ്ങനെയാണ് മാച്ച് വാസ് വൺ ബൈ ഇന്ത്യ ദ മാച്ച് പറയുന്നത് സിംഗുലർ ആയതുകൊണ്ട് വാസ് വാസ് വൺ ബൈ ഇന്ത്യ അടുത്ത ചോദ്യം ഐ ആം ഓൾവേസ് ഡാഷ് ട്രബിൾ വിത്ത് മൈ നെയ്ബേഴ്സ് ഐ ആം ഓൾവേസ് ഡാഷ് ട്രബിൾ വിത്ത് മൈ നെയ്ബേഴ്സ് ഉത്തരം എന്താ വരുന്നത് ഉത്തരം ഹാവിംഗ് ട്രബിൾബേഴ്സ് ഐദർ യു ഓർ ഷി ഓർ വരുമ്പം രണ്ടാമത്തെ സബ്ജക്ട് വേണം എടുക്കാൻ ഇവിടെ രണ്ടാമത്തെ സബ്ജക്ട് ഏതാണ് ഷി ആദ്യത്തെ സബ്ജക്ട് യു രണ്ടാമത്തെ സബ്ജക്ട് ഷി ഷി സിംഗുലർ അല്ലേ അപ്പോ എന്താണ് വരേണ്ടത് ഷി ഹാസ് ഗോട്ട് ദ ബോക്സ് ഷി ഹാസ് ഗോട്ട് ദ ബോക്സ് എന്നാണ് വരുന്നത് അടുത്ത ചോദ്യം ഐ ഡാഷ് മൈ ഗ്രാൻഡ് ഫാദേഴ്സ് ഹൗസ് ഇൻ ദോസ് ഡേയ്സ് ഐ ഡാഷ് മൈ ഗ്രാൻഡ് ഫാദേഴ്സ് ഹൗസ് ഇൻ ദോസ് ഡേയ്സ് ഉത്തരം ഐ ഹാഡ് ടു വിസിറ്റ് ഐ ഹാഡ് ടു വിസിറ്റ് മൈ ഗ്രാൻഡ് ഫാദേഴ്സ് ഹൗസ് ഇൻ ദോസ് ഡേയ്സ് എ മാൻ ഹൂസ് വൈഫ് ഇസ് ഡെഡ് ഈസ് കാൾഡ് അപ്പോൾ ഭാര്യ മരിച്ച ആളെ എന്താണ് പറയുന്നത് വിഡോവർ വിഡോവർ ഭർത്താവ് മരിച്ചത് വിഡോ ഭാര്യ മരിച്ചത് വിഡോവർ ഐ ഡോ ലൈക്ക് ദ ടി ഹി സെഡ് ചേഞ്ച് ദി സെന്റൻസ് ഇൻ ടു ഇൻ ഡയറക്ട് സ്പീച്ച് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പം എങ്ങനെയാണ് വരുന്നത് ഹി സെഡ് that I don't I don't െ അപ്പം ഐ ഡോന്ന് പറഞ്ഞിമ്പിൾ പ്രസന്റ് ആണ് അപ്പൊ നമ്മൾ സിമ്പിൾ ഹി സെറ്റ് ലൈക്ക് ദി ആണ് അടുത്ത ചോദ്യം ഹർ മദർ ഡാഷ് ലാസ്റ്റ് ഇയർ ലാസ്റ്റ് ഇയർ ലാസ്റ്റ് എന്ന് പറയുമ്പോൾ സിമ്പിൾ പാസ്റ്റിനെ സൂചിപ്പിക്കുന്ന കീബോർഡ് എടുക്കും പാസ്റ്റ് എവിടെയാണ് ഹെർ മദർ ഡാഷ് ലാസ്റ്റ് ഇയർ പാസ്റ്റ് എവേ മരിച്ചു പോയി പാസ്റ്റ് എവേ എന്നാണ് പറയുന്നത് അടുത്ത ചോദ്യം ഫ്യൂ പീപ്പിൾ ന്യൂ ദ ആൻസർ അപ്പൊ ക്വസ്റ്റ്യൻ ടാഗ് ആണ് ഫ്യൂ എന്ന് പറയുന്നത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ ഫ്യൂ എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ് ആരുമില്ല എന്നുള്ള അർത്ഥത്തിലാണ് ഫ്യൂ പീപ്പിൾ ന്യൂ ദ ആൻസർ അപ്പം നെഗറ്റീവ് ആയതുകൊണ്ട് സെന്റൻസ് പോസിറ്റീവ് ആയിരിക്കണം ഇനി വെർബൈതാ ന്യൂ ആണ് ന്യൂവിനെ പിരിക്കുമ്പോൾ എങ്ങനെ വരും ഡിഡ് പ്ലസ് നോ അപ്പൊ എങ്ങനെയാണ് വരുന്നത് ഡിഡ് ദസിറ്റീവ് ടാഗാണ് വേണ്ടത് ഡിഡ് ദ എന്നാണ് വരുന്നത് അടുത്ത ചോദ്യം ഹി ഇസ് ദ ഡാഷ് ഓഫ് ദ ത്രീ ബ്രദേഴ്സ് ത്രീ ബ്രദേഴ്സ് ആണ് അപ്പൊ എങ്ങനെ വരും റിച്ചസ്റ്റ് റിച്ചസ്റ്റ് ഓഫ് ദ ത്രീ ബ്രദേശ് അതിന് കാരണം എന്താ ടൂ ബ്രദേഴ്സ് ആയിരുന്നെങ്കിൽ കമ്പാരിറ്റീവ് ഡിഗ്രി വന്നതിന് പേർക്കിടയിൽ കമ്പയർ ചെയ്യാണ് ത്രീ ബ്രദേഴ്സ് ബ്രദേഴ്സ് ആകുമ്പോൾ മോർ ദാൻ ടൂ ആണ് അപ്പൊ സൂപ്പർലേറ്റീവ് ലേറ്റീവ് ഡിഗ്രി ആണ് പറയേണ്ടത് അപ്പം ദാ വന്നത് കൊണ്ട് തന്നെ അവിടുന്ന് അങ്ങനെ ഒന്ന് ആലോചിക്കേണ്ട ആവശ്യമില്ല ദ വന്നപ്പോൾ ദ പ്ലസ് സൂപ്പർലേറ്റീവ് ആണ് അപ്പൊ റിച്ചസ്റ്റ് അത് ചോദ്യം ഓൾദോ ഇറ്റ് വാസ് ക്ലൗഡി വി ഡാഷ് ഫോർ എ വാക്ക് ക്ലൗഡി ആയിരുന്നിട്ടും ഞങ്ങൾ എന്തിന് പോയി വാക്കിന് പോയി അപ്പൊ എങ്ങനെയാണ് വെന്റ് ഫോർ എ വാക്ക് എന്നാണ് വരുന്നത് ഫൈൻഡ് ഔട്ട് ദ കറക്ട്ലി സ്പെൽഡ് വേർഡ് ഫൈൻഡ് ഔട്ട് ദ കറക്ട് സ്പെൽഡ് വേർഡ് മാസഗർ എങ്ങനെയാണ് നമ്മൾ കറക്റ്റ് ആയിട്ട് എഴുതുന്നത് ഉത്തരം ഡി ആണ് ഇപ്പൊ തന്നെ പഠിച്ചു പോവാ എം എ എഴുതുക ഏക്കർ എഴുതുക എം എസ് എസ് ഓക്കെ അടുത്ത ചോദ്യം കോസ്റ്റ് ടു ടു ഡാഷ് കോസ്റ്റ് ദ ഓൾ ഉത്തരം ഗോ നട്ട്സ് എന്നാണ് വരുന്നത് അവസാനത്തെ ഇംഗ്ലീഷ് ചോദ്യം ദ ചീഫ് ഗസ്റ്റ് ഗേവ് ഡാഷ് ദ പ്രൈസ് ദ ചീഫ് ഗസ്റ്റ് ഗേവ് ഡാഷ് ദ പ്രൈസ് ഏതാണ് അവിടെ പ്രിപ്പോസിഷൻ വരുന്നത് ഉത്തരം ഗീവ് എവേ ഗവ് എവേ നമ്മളെ യൂട്യൂബിലൊക്കെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ആവുമ്പോൾ ഗീവ് ഗീവ്വേ കൊടുക്കാറുണ്ടല്ലോ അപ്പം ഗേവ് എവേ എന്നാണ് വരുന്നത് ചീഫ് ഗസ്റ്റ് ഗേവ് എവേ ദ പ്രൈസ് ഇനി പത്ത് മലയാളം ചോദ്യങ്ങളാണ് ആദ്യത്തെ ചോദ്യം ഗ്രഹസ്ഥൻ എന്ന പദത്തിന്റെ എതിർ ലിംഗം എന്താണ് ഗ്രഹസ്ഥൻ എന്ന പദത്തിന്റെ എതിർ ലിംഗം എന്താണ് ഉത്തരം ഡി ആണ് ഗ്രഹിണി ഗ്രഹിണിയാണ് ഗ്രഹസ്ഥൻ എന്ന പദത്തിന്റെ എതിർ ലിംഗം പ്രസൻസ് ഓഫ് മൈൻഡ് എന്നതിന്റെ മലയാള പദം പ്രസൻസ് ഓഫ് മൈൻഡ് എന്താണ് മനസാന്നിധ്യം മനസാന്നിധ്യം നമ്മുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു മനസാന്നിധ്യം വിചാരിച്ചത് കിട്ടിയില്ലെങ്കിൽ കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെടുക എന്നർത്ഥം വരുന്ന ശൈലി ഏതാണ് വിചാരിച്ചത് കിട്ടിയില്ലെങ്കിൽ കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെടുക ഏതാണ് ഉത്തരം സി ആണ് ഇന്ദുലേഖ ഇല്ലെങ്കിൽ ദാസി ഇന്ദുലേഖ കിട്ടിയില്ലെങ്കിൽ പിന്നെ ദാസി അതാണ് വിചാരിച്ചത് കിട്ടിയില്ലെങ്കിൽ കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെടുക ശഷ്പം എന്ന പദത്തിന്റെ അർത്ഥം മീനിങ് ആണ് എപ്പോഴും റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങൾ അപ്പൊ ഷഷ്പമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ശഷ്പം എന്ന പദത്തിന്റെ അർത്ഥം എന്താണ് ഉത്തരം ഇളമ്പുല് ഇളം പുല് എന്ന് വെച്ച പുതായിട്ട് കുറിത്തു വരുന്ന പുല്ല് ഇളം പുല്ലിനെയാണ് ശഷ്പം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് അടുത്ത ചോദ്യം അത്യന്തം എന്ന പദം പിരിച്ചെഴുതുമ്പോൾ കിട്ടുന്നത് അപ്പൊ അത്യന്തം എങ്ങനെയാണ് പിരിക്കുന്നത് ഉത്തരം ഡി ആണ് അതി പ്ലസ് അന്തം അതി പ്ലസ് അന്തമാണ് ആണ് അത്യന്തം ശരിയായ പദമേത് വിദുഷി വിദുഷി വിദുഷ വി എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് എഴുതുന്നത് ഉത്തരം ഡിലീറ്റഡ് ആണ് ഇത് വിദുഷ വിദുഷി ആണ് വരേണ്ടത് തെറ്റാണ് ക്വസ്റ്റൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് അടുത്ത ചോദ്യം സഹജം എന്ന പദത്തിന്റെ വിപരീത പദം സഹജം മനുഷ്യ സഹജം സഹജം ആർജിതം നമുക്ക് മനുഷ്യ സഹജമാണ് മറവി മനുഷ്യ സഹജമാണ് ആർജിതം നമ്മൾ നേടിയെടുക്കുന്ന കഴിവ് അതാണ് ഓപ്പോസിറ്റ് അടുത്ത ചോദ്യം കണ്ണു കാണാത്തവൻ എന്ന വാക്കിന്റെ ഒറ്റപദം കണ്ടെത്തുക കണ്ണു കാണാത്തവൻ അന്തൻ അന്തനാണ് കണ്ണു കാണാത്തവൻ ശരിയായത് തിരഞ്ഞെടുക്കുക അനുദിനം വർദ്ധിക്കുന്ന ജനത്തെ തീറ്റിപ്പോറ്റുക ഉത്തരം ബി ആണ് അനുദിനം വർദ്ധിക്കുന്ന ജനത്തെ തീറ്റിപ്പോറ്റുക എന്നതാണ് ഉത്തരം മറ്റേതിലൊക്കെ തെറ്റെന്താണ് അനുദിനം വർദ്ധിക്കുന്ന ജനസംഖ്യയെ അപ്പം സംഖ്യ വർദ്ധിക്കുന്നു അപ്പം അത് ജനസംഖ്യ വർദ്ധിക്കുന്നു രണ്ടും കൂടെ ഒരുമിച്ച് വേണ്ട സംഖ്യ വർദ്ധിക്കുന്നു രണ്ടും കൂടെ ഒരുമിച്ച് വേണ്ട അനുദിനം വർദ്ധിക്കുന്ന ജനസംഖ്യയെ ജനം ജനംസംഖ്യയെ തീറ്റിപ്പോറ്റുക അതിന്റെ ആവശ്യമില്ല ജനസംഖ്യ അനുദിനം വർധിക്കുന്നതിനെ തീറ്റിപ്പോറ്റുക അത് റോങ് ഗ്രാമാറ്റിക്കലിയും മീനിങ് ഫുള്ളിയും റോങ് ആണ് അപ്പം ഏതാണ് അനുദിനം വർദ്ധിക്കുന്ന ജനത്തെ തീറ്റിപ്പോറ്റുക അവസാനത്തെ ചോദ്യം കടങ്കഥയ്ക്ക് ഉത്തരം കണ്ടെത്തുക വെള്ളയപ്പത്തിനിരുമ്പു ചട്ടി വെള്ളത്തിലൊരു കമഴ്ത്തിയിട്ടു താന്നുപോകില്ല ഈ ഇരുമ്പു ചട്ടി കാണാമതിലോ വെളുത്ത ചട്ടി അപ്പോ ഇതിന്റെ ഉത്തരം എന്താണ് ഈ കടങ്കതിന്റെ ഉത്തരം ആമയാണ് ആമയാണ് ഇതിന്റെ ഉത്തരം അപ്പൊ ഈ ചോദ്യങ്ങൾ നിങ്ങൾ മനസ്സിലായിന്ന് വിശ്വസിക്കുന്നു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പഠിക്കുമ്പോൾ തന്നെ ഒരു അറുപത് എഴുപത് മാർക്ക് അതിൽ നിന്ന് തന്നെ സ്കോർ ചെയ്യാൻ പറ്റും അപ്പോൾ തുടർന്നുള്ള ഒരു ചോദ്യ പേപ്പറുമായിട്ട് ഞാൻ നാളെ വീണ്ടും എത്തുന്നതാണ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക ആദ്യമായിട്ട് എൻ്റെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും കാണാം താങ്ക്